രാജ്യവർദ്ധൻ റാത്തോഡിനെതിരെ ഛത്തീസ്ഗഡിൽ കേസ് രജിസ്റ്റർ ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് ഈ കേസ് സി ന്യൂസ് ചാനൽ പുറത്തുവിട്ട വ്യാജ വീഡിയോ ആണ് ഷെയർ ചെയ്ത ചാനൽ അവതാരകൻ രോഹിത് രഞ്ജനെ യു പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പി ബസന്ത് വിവരങ്ങളുമായി ബസന്ത് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്താണ് രതീഷ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടത്തിയ പ്രസ്താവനയെ വളച്ചൊടിച്ചാണ് സി ന്യൂസിൽ ഒരു വീഡിയോ പ്രക്ഷേപണം ചെയ്തത് അതായത് പ്രധാനമായും തൻ്റെ ഓഫീസ് ആക്രമിച്ചവരെല്ലാം കുട്ടികളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നത് ഇത് ഉദയ്പൂരിലെ സംഭവവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഉദയ്പൂരിലുള്ളവർ കുട്ടികളാണ് അവർക്ക് അവരെ ഞാൻ അവർക്കെതിരെ തനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് വന്നത് എന്ന് കാണിച്ചു സി ന്യൂസ് ഇത് പ്രക്ഷേപണം ചെയ്തത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് രാജ്യവർദ്ധൻ ോട് തൻ്റെ ഫേസ്ബുക്ക് വഴിയും ട്വിറ്റർ ഹാൻഡിൽ വഴിയുമൊക്കെ പ്രചരിപ്പിച്ചത് ഇതിനെതിരെയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആറ് സ്ഥലങ്ങളിൽ ആറ് സംസ്ഥാനങ്ങളിൽ കേസ് നൽകിയിരുന്നത് അതിൽ ഛത്തീസ്ഗഡ് പോലീസാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ അതിനിടെ സി ന്യൂസിൻ്റെ അവതാരകനായ രോഹിത് രഞ്ജനെ അറസ്റ്റ് ചെയ്യാൻ ഇന്ന് ഛത്തീസ്ഗഡ് പോലീസ് ഗാസിയാബാദിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തുകയും അവിടെ യു പി പോലീസ് ഇത് തടയുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസ് രോഹിത് രഞ്ജനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയുകയും പകരം സെക്ടർ ഇരുപത് അതായത് നോയിഡ സെക്ടർ ഇരുപതിൽ ചെയ്ത മറ്റൊരു കേസിൽ രോഹിത് രഞ്ജനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് രോഹിത് രഞ്ജനാകട്ടെ ഇന്ന് രാവിലെ തന്നെ ആറര മണിക്ക് ഒരു ട്വിറ്ററിലൂടെ പറഞ്ഞത് ലോക്കൽ പോലീസിനെ അറിയിക്കാതെ ഛത്തീസ്ഗഡ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു പരാതി ഉന്നയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നിട്ടാണ് നോയിഡ പോലീസ് അല്ലെങ്കിൽ ഗാസിയാബാദ് പോലീസ് അവിടെ എത്തുകയും രോഹിത് രഞ്ജനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഛത്തീസ്ഗഡ് പോലീസ് രോഹിത് രഞ്ജനെ കൊണ്ടുപോകുന്നത് തടയുന്നതിന് വേണ്ടി വലിയ തോതിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണ് മറ്റൊരു കേസിൽ ഇപ്പോൾ രോഹിത് രഞ്ജനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും വിശദമായി വിവരങ്ങള് നൽകിയത്